പൂരാവേശത്തിൽ ആറാടി തൃശിവപേരൂർ. വർണ്ണവിസ്മയങ്ങൾ തീർത്ത കുടമാറ്റത്തിൽ അയോധ്യ രാംലല്ല മുതൽ ചന്ദ്രയാൻ വരെ ഹരമായി മാറി. സ്പെഷ്യൽ കുടകൾ അവതരിപ്പിച്ച് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരാവേശം വാനോളമുയർത്തി. പടിഞ്ഞാറേ നടയിൽ ഇലഞ്ഞിത്തറ മേളത്തിന് പിന്നാലെയാണ് കുടമാറ്റം ആരംഭിച്ചത്. കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ 300 കലാകാരന്മാരാണ് മേളത്തിന് അണിനിരന്നത്. തുടർന്ന് 15 അകമ്പടിയോടെയാണ് മഠത്തിൽ വരവ് നടന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വർണ്ണ വിസ്മയം തീർത്ത് കുടമാറ്റം, ആവേശത്തിലായിരുന്നു തൃശ്ശൂപേരൂർ. വിവരങ്ങൾ. തീർച്ചയായും തൃശ്ശൂർ പൂരം വലിയ ആവേശമായി മാറി എന്നുള്ളതാണ്. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തോടുകൂടെയാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾ ഒക്കെ ആരംഭിച്ചത്. ആദ്യം കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി. ശാസ്താവിന് പിന്നാലെ മറ്റ് ഓരോ ദേവതകളായി എഴുന്നള്ളുന്ന ഘടകപൂരങ്ങൾ ഓരോന്നായി എഴുന്നള്ളുന്ന കാഴ്ചയായിരുന്നു തൃശ്ശൂരിൽ. ഓരോ ഘടകപൂരങ്ങളും മേളങ്ങളുടെയും ആനയുടെയും ഒക്കെ അകമ്പടിയോടുകൂടെ എത്തുകയുണ്ടായി. അതിനുശേഷം പിന്നീട് പ്രശസ്തമായ മഠത്തിൽ വരവിൻ്റെ സമയമായിരുന്നു. മഠത്തിൽ വരവിനോടനുബന്ധിച്ച് ആദ്യം പുറപ്പാട് എഴുന്നള്ളത്തായിരുന്നു നടന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിടമ്പുമേറ്റിക്കൊണ്ട് തിരുവമ്പാടി അർജുനൻ എന്ന ആനയായിരുന്നു പുറപ്പാട് എഴുന്നള്ളത്തിൽ ഉണ്ടായിരുന്നത്. പുറപ്പാട് എഴുന്നള്ളത്ത് പുരോഗമിക്കുന്ന വേളയിൽ റോഡിൻ്റെ ഇരുവശവും ധാരാളം ഭക്തർ നിറ പറയും വിളക്കും കൊളുത്തി വെച്ചുകൊണ്ട് ഭഗവതിയെ സ്വീകരിക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ആ മഠത്തിൽ വരവ് നടുവിൽ മഠത്തിൽ എത്തിയതോടുകൂടെ തന്നെ നടുവിൽ മഠത്തിൽ നിന്നും പ്രശസ്തമായ ആ മഠത്തിൽ വരവ് ചടങ്ങ് ആരംഭിക്കുകയായിരുന്നു. അതായത് ഈ പുറപ്പാട് ചടങ്ങ് നടുവിൽ മഠത്തെത്തി പിന്നീട് ഇറക്കി വെച്ച് പൂജ നടന്നു. ആ ഇറക്കി വെച്ച് പൂജയ്ക്ക് ശേഷമാണ് മഠത്തിൽ വരവ് ആരംഭിച്ചത്. 15 അകമ്പടിയോടുകൂടെയായിരുന്നു മഠത്തിൽ വരവ്. തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് ഭഗവതിയുടെ തിടമ്പേറ്റിയത്. ഈ 15 അകമ്പടിയോട് നടന്ന ആ മഠത്തിൽ വരവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഠത്തിൽ വരവ് പഞ്ചവാദ്യമായിരുന്നു. കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിൽ 60 കലാകാരന്മാർ അണിനിരന്ന പഞ്ചവാദ്യമായിരുന്നു. പൂരപ്രേമികളുടെ കാതുകൾ ഇമ്പമേകുന്നതായിരുന്നു മഠത്തിൽ വരവ് പഞ്ചവാദ്യം. ഇലത്താളവും തിമിലയും കൊമ്പും ഒപ്പം മദ്ദളവും ഇടയ്ക്കയും ഒക്കെ സമന്വയിച്ചപ്പോൾ അത് ഉത്സവപ്രേമികളെ വലിയ രീതിയിലൊരു ഉത്സവ ലഹരിയിലേക്ക് ഉയർത്തുന്ന കാഴ്ചയായിരുന്നു തൃശ്ശൂരിൽ ശക്തന്റെ തട്ടകത്തിൽ കാണാൻ കഴിഞ്ഞത്. ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യം പുരോഗമിക്കുമ്പോൾ തന്നെ പാറമേക്കാവിലും എഴുന്നള്ളത്ത് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ പാറമേക്കാവിലെ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2:30 എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് എത്തിയത്. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ആ ഇലഞ്ഞിത്തറ മേളം അത് ഓരോ പ്രേക്ഷകരും ഓരോ വിശ്വാസികളും ഉത്സവ പ്രേമികളും ഒക്കെ വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷമായിരുന്നു. ആ നിമിഷത്തിൽ ആ ചെണ്ടപ്പുറത്ത് കോല് വീണപ്പോൾ ആളുകളുടെയൊക്കെ ഹൃദയത്തിൽ വലിയ രീതിയിൽ ആവേശം അലതല്ലുന്ന കാഴ്ചയായിരുന്നു തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ആ ഇലഞ്ഞിത്തറ മേളം വലിയ രീതിയിൽ ഏകദേശം 2 നീണ്ടു നിന്ന ആ ഇലഞ്ഞിത്തറ മേളം ആ ഉത്സവ പ്രേമികൾക്ക് വലിയ ആസ്വാദനമേകിക്കൊണ്ടായിരുന്നു അരങ്ങേറിയത്. അങ്ങനെ ആ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ മുറയ്ക്കായിരുന്നു പിന്നീട് തെക്കോട്ടിറക്കം നടന്നത്. തെക്കോട്ടിറക്കത്തിന് ശേഷമായിരുന്നു ഉത്സവ പ്രേമികളൊക്കെ വലിയ ആവേശത്തോടെ തന്നെ കാത്തിരുന്ന കുടമാറ്റം നടന്നത്. കുടമാറ്റം ഇത്തവണ വലിയ ഉത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നിറയ്ക്കുന്നതായിരുന്നു ഈ കുടമാറ്റം. വലിയ തിരക്കായിരുന്നു ഈ കുടമാറ്റത്തിൽ കാണാൻ കഴിഞ്ഞത്. അതിൽ തന്നെ വളരെ വളരെ പ്രധാനമായ വളരെ വ്യത്യസ്തമായ കുടകൾ ആരാണ് പുറത്തിറക്കുന്നത് എന്നുള്ള ഒരു ആരോഗ്യകരമായ മത്സരം തിരുവമ്പാടിയും അതുപോലെ തന്നെ പാറമേക്കാവും തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യകരമായ ആ മത്സരത്തിൽ ഈ 2 വിഭാഗക്കാരും തമ്മിൽ ആരാണ് ഏറ്റവും നല്ല കുടകൾ ഉയർത്തുക എന്ന് വലിയ മത്സരിച്ചപ്പോൾ അത് ഉത്സവ പ്രേമികൾക്കും ചുറ്റിലും കണ്ടു നിന്ന കാഴ്ചക്കാരായ എല്ലാ ഉത്സവ പ്രേമികൾക്കും വലിയ ഒരു അനുഗ്രഹമായി മാറി. ഒപ്പം തന്നെ അവർക്കെല്ലാം കണ്ണുകൾക്കും കാതുകൾക്കും ഒക്കെ ഇമ്പമേകുന്ന തരത്തിലുള്ള കാഴ്ചയായി വർണ്ണവിസ്മയമായി മാറുന്നതായിരുന്നു ശക്തന്റെ തട്ടകത്തിൽ പൂരനഗരിയിൽ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ ഈ കുടമാറ്റത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട പല തരത്തിലുള്ള കുടകൾ വിരിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ആ കുടകളൊക്കെ തന്നെയും ഉത്സവ
പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടുണ്ടാവില്ല ആ ചന്തം എന്നുള്ളതാണ്. കാരണം അത്രയും ചന്തമുള്ള ഓരോ കുടകൾ, അതിൽ പലതരത്തിലുള്ള, അതായത് വിവിധ ദേവതകൾ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ LED ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ താമര പുഷ്പത്തിൻ്റെയും ഒക്കെ അങ്ങനെ വിവിധ വർണ്ണങ്ങളായി നിറഞ്ഞ കുടകളായിരുന്നു ഈ ഇരുവിഭാഗവും ഉയർത്തിയത് എന്നുള്ളതാണ്. ഏതായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ചടങ്ങുകൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയ മുഹൂർത്തം തന്നെയായിരുന്നു കുടമാറ്റം എന്നുള്ളതാണ്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.